ബി ജെ പി ശോഭാ സുരേന്ദ്രന് പകരക്കാരിയെ കൊല്ലത്ത് നിന്നും കണ്ടെത്തുമോ? ഈ ചോദ്യം കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയെ ഉന്നം വെച്ചാണ് ഈ ചോദ്യം സേവ് കോൺഗ്രസ് എന്ന പേരിൽ കൊങ്ങികൾ തന്നെ പടച്ചുവിടുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറം ഒന്ന് പരിശോധിക്കാം. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം ലഭിച്ച ഒരു ചോദ്യമല്ലേ, ഒന്ന് പരതി നോക്കാം. എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പിയെ വളർത്തിയത് ബിന്ദു കൃഷ്ണയുടെ താൽപ്പര്യം മാത്രമാണെന്നാണ് കൊങ്ങികൾ പറയുന്നത്. കോൺഗ്രസ് 15 വർഷമായി ജയിച്ചിരുന്ന പാലത്തറ ഡിവിഷനിൽ ജനകീയനായ സിറ്റിംഗ് കൗൺസിലറെ വെട്ടിമാറ്റി ഒരു കോടീശ്വരന് സീറ്റ് നൽകി. ഫലമോ, ബി ജെ പി ജയിച്ചു. യു ഡി എഫ്, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി, 3rd സ്ഥാനത്തും. ഡിവിഷൻ കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ച് ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി കരിക്കോട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്തി. മുസ്ലിം ഭൂരിപക്ഷമായ പ്രദേശത്ത് പ്രാദേശിക അംഗീകാരമില്ലാത്ത സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് അവിടെയും ബി ജെ പി ജയിച്ചു. 15 വർഷമായി യു ഡി എഫ് ജയിക്കുന്ന ഉദയമാർത്താണ്ഡപുരം ഡിവിഷനിൽ ജനകീയനായ സിറ്റിംഗ് കൗൺസിലറെ മാറ്റി യാതൊരു ജനപിന്തുണയുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഡി സി സി പ്രസിഡന്റ് വാശി പിടിച്ച് മത്സരിപ്പിച്ചു. ഇവിടെയാകട്ടെ, 1st സ്ഥാനത്ത് നിന്ന് യു ഡി എഫ് ബി ജെ പിക്ക് പിറകിൽ 3rd സ്ഥാനത്തേക്ക് പോയി. കോൺഗ്രസിൻ്റെ അടിവേരുകൾ ശക്തമായ കടപ്പാക്കട ഡിവിഷനിൽ ജനകീയനായ മുൻ കൗൺസിലറെ ഡി സി സി പ്രസിഡന്റ് നേരിട്ട് വെട്ടിമാറ്റി. ഫലമോ, ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൻ്റെ കുത്തകയായ കടപ്പാക്കടയിലും ബി ജെ പി വിജയിച്ചു. കോൺഗ്രസിന് 3rd സ്ഥാനം. ശക്തമായ ബി ജെ പി വിരുദ്ധ വികാരം നിലനിന്ന തേവള്ളിയിൽ മികച്ച സ്ഥാനാർത്ഥിയെയാണ് ഘടകകക്ഷിയായ ആർ എസ് പി നിശ്ചയിച്ചത്. എന്നാൽ അവിടെ ബിന്ദുകൃഷ്ണ വാശി പിടിച്ച് ഇഷ്ടക്കാരനെ തെരഞ്ഞെടുപ്പ് കൺവീനറാക്കി വെപ്പിച്ചു. ഫലമോ, അവിടെയും യു ഡി എഫ് 3rd സ്ഥാനത്ത്. കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ആശ്രാമം ഡിവിഷനിൽ ആർ എസ് പി ചോദിക്കാതെ തന്നെ ഘടകകക്ഷിക്ക് സീറ്റ് വിട്ടുകൊടുത്തു. ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ബിന്ദുകൃഷ്ണയും തമ്മിലുള്ള അടുപ്പം പകൽ പോലെ വ്യക്തമാണത്രേ. ഇവിടെയും യു ഡി എഫ് 3rd സ്ഥാനത്തെത്തി. ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും ബിന്ദുകൃഷ്ണയും തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്ന വിവരം അങ്ങാടിയിൽ പാട്ടാണ്. ഉളിയക്കോവിൽ ഡിവിഷനിൽ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യം നന്ദി രേഖപ്പെടുത്തിയത് ബിന്ദുകൃഷ്ണയോടാണ്. ഇവിടെ മത്സരിച്ച കോൺഗ്രസ് നേതാവ് ആവർത്തിച്ച് നേതാക്കന്മാരുടെ ബി ജെ പി ബന്ധം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഡി സി സി പ്രസിഡന്റിനെ അറിയിച്ചതാണ്. എന്നാൽ ഡി സി സി പ്രസിഡന്റാവട്ടെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 3rd സ്ഥാനത്താക്കാൻ ശ്രമിച്ച ബി ജെ പി ഏജന്റുമാരായ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ ആരോപണം. കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഉളിയക്കോവിൽ വെസ്റ്റിൽ ഒരു ബാങ്ക് മുതലാളിയുടെ സ്ഥാനാർത്ഥിയായി വന്ന ഡിവിഷൻ കമ്മിറ്റി അംഗീകരിക്കാത്ത പേയ്മെൻറ്റ് സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തേക്ക് പോയി. 15 വർഷമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന കിളികൊല്ലൂർ ഡിവിഷനിൽ ലൈലാകുമാരിയെ വെട്ടിമാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഇവിടെയും ബി ജെ പിക്ക് പിന്നിലായി കോൺഗ്രസ്. ചാത്തനാങ്കുളം ഡിവിഷനിൽ ഘടകകക്ഷിയായ ആർ എസ് പിക്ക് സീറ്റ് അടിച്ചേൽപ്പിച്ചു. എസ് ഡി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ രഹസ്യമായി നിർദ്ദേശം നൽകിയെന്നും ആരോപണമുയർന്നു. ഇവിടെ യു ഡി എഫ് 4th സ്ഥാനത്താണ്. കൊല്ലത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് 3rd സ്ഥാനത്തും 4th സ്ഥാനത്തുമാണ്. ഇവിടെയെല്ലാം ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കി. ഏകപക്ഷീയമായി കൊല്ലത്ത് കോൺഗ്രസ് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് ആർ എസ് എസ് താല്പര്യത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. നിലവിലെ കൗൺസിലർ ഉദയ സുകുമാരനെ സിറ്റിംഗ് ഡിവിഷൻ നൽകാതെ മുളങ്കാടകം ഡിവിഷനിൽ കൊണ്ട് ബലിയാടാക്കി. ഇവിടെയും ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കി. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെയും ഡി സി സി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ഈ ധാരണ വ്യക്തമാകുമെന്നാണ് സേവ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത്. ഇതൊക്കെയാണ് സേവ് കോൺഗ്രസുകാർ പറയുന്നതെങ്കിലും ഇതിൽ പല കാര്യങ്ങളും ശരിയാണോ എന്ന് നിഷ്പക്ഷരായ കോൺഗ്രസുകാർ തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ബിന്ദുകൃഷ്ണ ചെയ്തത് ആരുടെ ഉപദേശത്തിലായിരിക്കും? എന്തായാലും അവർ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. സ്ഥാനാർത്ഥികൾ ചിഹ്നം കൊടുക്കുന്ന ദിവസം കെ പി സി സി വൈസ് പ്രസിഡന്റ് എഴുകോൺ നാരായണൻ രാവിലെ മുതൽ വൈകിട്ട് 5 മണിവരെ സ്വന്തം മണ്ഡലത്തിലെ ചില സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിനായി ഡി സി സി ഓഫീസിൽ എത്തിയപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ബിന്ദുകൃഷ്ണ മുങ്ങിയത് എല്ലാവർക്കും അറിയാം. ആ ബിന്ദുകൃഷ്ണയുടെ ചങ്കൂറ്റം അപാരം തന്നെ. സംസ്ഥാനത്ത് പല നേതാക്കളും പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പുകാർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ? സംശയം കൊണ്ട് ചോദിച്ചതാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബി ജെ പിക്ക് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വാങ്ങിക്കുന്ന ഒരു വോട്ട് കച്ചവടം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ സംസ്ഥാനത്ത് കണ്ടുവരുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ അത് നടക്കുന്നുവെന്നാണ് തെളിവുകൾ നിരത്തി സേവ് കോൺഗ്രസുകാർ പറയുന്നത്. കോൺഗ്രസിൻ്റെ പല മുതിർന്ന എം എൽ എമാരുടെ മണ്ഡലത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3rd-ഉം 4th-ഉം ആണ്.
അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരിക്കും മുന്നിൽ. അതുതന്നെ ബിന്ദു കൃഷ്ണയും ചെയ്തുള്ളൂ. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി കുറഞ്ഞ വോട്ടുകൾക്ക് യു ഡി എഫ് തോൽക്കുന്ന കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാൻ കാത്തിരിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ മുന്നിൽ വേറെ വഴിയില്ല. ജയിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്പം ഞുണുക്കുപണികൾ ചെയ്തല്ലേ പറ്റൂ.